പൈപ്പിൽ കുടുങ്ങിയ പൂച്ചക്കുഞ്ഞിനെ ഏറെ നേരം നീണ്ട പരിശ്രമത്തിനൊടുവിൽ രക്ഷപ്പെടുത്തി. വീടിന്റെ തറ ഉൾപ്പെടെ കുത്തിപ്പൊളിച്ചാണ് രക്ഷപ്പെടുത്തിയത്. കാരശ്ശേരി സ്വദേശി ഇല്ലക്കണ്ടി റസാക്കിന്റെ വീട്ടിലെ പൈപ്പിൽ കുടുങ്ങിയ പൂച്ചക്കുഞ്ഞിനെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തിയത്. ഞായറാഴ്ച രാവിലെയാണ് കാരശ്ശേരി സ്വദേശി ഇല്ലക്കണ്ടി റസാക്കിന്റെ വീട്ടിലെ അടുക്കള ഭാഗത്തെ പൈപ്പിനുള്ളിൽ പൂച്ചക്കുഞ്ഞ് കുടുങ്ങിയത്. ഇത് വീട്ടുകാർ ശ്രദ്ധയിൽപ്പെട്ടതോടെ പൂച്ചക്കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ ഏറെ നേരം ശ്രമിച്ചെങ്കിലും നടന്നില്ല. തുടർന്ന് റസാക്കിന്റെ മകൻ മുക്കം ഫയർ സ്റ്റേഷനിലെത്തി ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി പൈപ്പിലൂടെ കുരുക്കിട്ടും പുറത്തെ പൈപ്പ് മാന്തി പൂച്ചയെ പുറത്തെടുത്ത് രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. തുടർന്ന് വീടിന്റെ ടൈലിട്ട തറ കുത്തിപ്പൊളിച്ച് വലിയ കുഴിയെടുത്താണ് പൂച്ചക്കുഞ്ഞിനെ രക്ഷിച്ചത്. ഒരു മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പൂച്ചക്കുഞ്ഞിനെ പൈപ്പിനുള്ളിൽ നിന്നും പുറത്തെടുക്കാനായത്. ഈ സമയം അത്രയും തള്ളപ്പൂച്ച പരിസരത്തുകൂടെ കരഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പൂച്ചക്കുഞ്ഞിനെ ജീവനോടെ രക്ഷിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് വീട്ടുകാർ പറഞ്ഞു. ഇത് രാവിലെ ഒരു 8 മണിയാകുമ്പോൾ പൂച്ചേൻ്റെ കരച്ചിലിട്ട് ഞാൻ നോക്കിയതാണ്. അപ്പോൾ ഇന്നലെ ഇവിടെ സ്ഥിരം ഉണ്ടാകുന്ന പൂച്ചകളാണ്, കുറേ എണ്ണുണ്ട്. അതിലൊന്ന് ഇന്നലെ ഇവിടെ പ്രസവിച്ച് മക്കളായിട്ട് ഇന്നലെ വന്നതാണ് രാത്രി. അപ്പോൾ നമ്മളെ വാഷിംഗ് മെഷീൻ്റെ വെള്ളം പോകുന്ന പൈപ്പ് ഉണ്ടായിരുന്നു, അതിപ്പോൾ യൂസ് ചെയ്യില്ലായിരുന്നു. അപ്പോൾ കരച്ചിലിട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുക, കറക്റ്റ് ഒരു കൈ കയറാനുള്ള ഗ്യാപ്പില്ല. അപ്പോൾ ടോർച്ചടിച്ച് നോക്കിയിട്ട് കിട്ടുന്ന സാധനം കണ്ടു. ഏകദേശം 3/4 ഭാഗം പൈപ്പിൻ്റെ ഉള്ളിൽ ഒരു എൽബോ ഉണ്ട്, അതിനകത്ത് കുടുങ്ങിക്കിടക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അന്നപ്പോൾ ഞാൻ എൻ്റെ ശ്രമം കുറേ നടത്തി, അപ്പോൾ ഒന്നും സക്സസ് ആയില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ കരച്ചിലിട്ടിട്ട് വിഷമം തോന്നി, ഞാൻ ഇട്ട് പോകാൻ തോന്നിയില്ല. അങ്ങനെ ഫയർ സ്റ്റേഷനിൽ പോയി സാറെ കണ്ട് കാര്യം പറഞ്ഞു. അവർ വണ്ടിയെടുത്ത് കൂടെ വന്നു. ഇപ്പോൾ അവിടെ ടൈലെല്ലാം പൊളിച്ച് സംഭവം കിട്ടി, സക്സസ് ആയി, ജീവനോടെ തന്നെ കിട്ടി. വളരെ സന്തോഷമുണ്ട്, നമ്മളെ ശ്രമം പായയില്ല. മുക്കം ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായ കെ ടി ജയേഷ്, അഭിലാഷ് ഒ ജലീൽ തുടങ്ങിയ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.